കാശ്മീരിൽ നിന്നും ദേശസ്നേഹികളെ ആവേശഭരിതമാക്കുന്ന സൈനിക നടപടികളുടെ വിവരങ്ങളാണ് കർമാന്യൂസ് പങ്കുവയ്ക്കുന്നത്. ലോകത്തെ ഏറ്റവും സങ്കീർണമായ പ്രദേശത്ത് കരസേനയും മറ്റും നടത്തുന്ന ജീവൻ മരണ പോരാട്ടത്തെ ഞാൻ ആവേശഭരിതമാക്കുന്ന സൈനിക നടപടി എന്ന് പറയാൻ കാരണമുണ്ട്. കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ അതിദുർഘടമായ പർവ്വതനിരകൾ, ഒരു വശത്ത് വലിയ പർവ്വതവും വനവും, മറുവശത്ത് അത്യാഗാധമായ കൊക്ക. പാകിസ്ഥാനിൽ നിന്നെത്തിയ ഭീകരന്മാർ ചൈനീസ് നിർമ്മിത ആയുധങ്ങളും മോട്ടോർ ഷെല്ലുകളുമായി പർവ്വതത്തിനു മുകളിൽ ഒളിച്ചിരിക്കുന്നു. നമ്മുടെ സൈനികർ താഴ്വാരത്തും. ഈ വൻകരയുദ്ധം തുടങ്ങിയിട്ട് ഇന്ന് 4 ദിവസമാവുകയാണ്. വനത്തിനും കുന്നിനും മറുവശത്ത് അഗാധമായ കിടങ്ങിനും ഇടയിൽ അകപ്പെട്ട് ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ അനന്തമായ ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേനാംഗങ്ങൾ ആയുധങ്ങൾ തീരുന്നു. ആഹാരമോ വെള്ളമോ കരുതലായി കൊണ്ടുപോയത് തീരുന്നു. എന്നാൽ ഇവ ഡ്രോണുകളിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ഉള്ളിൽ കയറിയാൽ പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റാത്ത ദുർഘടഭൂമിയിൽ അതിസാഹസികമായി യുദ്ധം ചെയ്യുന്ന ആ ധീര ജവാന്മാർ നമുക്ക് അഭിമാനമാണ്, അന്തസ്സാണ്, നമ്മുടെ ധീരതയുടെ അടയാളപ്പെടുത്തിയ ലാൻഡ്മാർക്കുകളാണ്. ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ വനത്തിൽ 4 ദിവസമായി വലിയ പോരാട്ടം നടത്തുന്ന പട്ടാളക്കാർ ഒരേ ഗ്രൂപ്പ് തന്നെയാണ്. കാരണം മുൻപ് പറഞ്ഞതുപോലെ വന്നുപോയി യുദ്ധം ചെയ്യാവുന്ന ഭൂപ്രദേശമല്ല അവിടം. അതിനാൽ തന്നെ വിശ്രമവും ഉറക്കവും ആഹാരവും പ്രാഥമിക കൃത്യങ്ങളുമെല്ലാം ആ യുദ്ധഭൂമിയിലെ ആവേശത്തിൽ മാറ്റിവെക്കുകയോ ക്രമീകരിക്കുകയോ ചെയ്യുന്നു. ഇവർ സാറ്റലൈറ്റ് ഫോണുകളും ആയുധങ്ങളും ടെന്റുകളും പുതപ്പും തീ കത്തിക്കാനുള്ള സാമഗ്രികൾ വെള്ളം ഇത് തുടങ്ങി എല്ലാ സാധനങ്ങളും ശരീരത്ത് കെട്ടിവെച്ചാണ് ഓരോ അടിയും മുന്നോട്ട് നീങ്ങുന്നത്. 3 സൈനികർ ഇതുവരെ ഈ ദൗത്യത്തിൽ നഷ്ടപ്പെട്ടു. എന്നാൽ 3 ഭീകരതാവളങ്ങൾ ഡ്രോൺ ഉപയോഗിച്ച് കണ്ടെത്തി തകർത്തു. ഇവിടെ ഡസനിലധികം ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്ന് കണക്കാക്കുന്നുവെങ്കിലും യുദ്ധം കഴിഞ്ഞ് അവരുടെ ജഡങ്ങൾ ശേഖരിക്കും. അതുവരെ ഭീകരന്മാരുടെ ജഡങ്ങൾ അവിടെ കിടന്ന് നശിക്കും. അത്ര ബഹുമാനമേ ആ ജഡങ്ങൾക്ക് ഭാരതം നൽകുന്ന വിലയുമുള്ളൂ. ഇപ്പോൾ അവശേഷിക്കുന്ന തീവ്രവാദികൾ കുന്നിൻ മുകളിലുള്ള ഒരു ഗുഹയിൽ തമ്പടിച്ചിരിക്കുകയാണ്. അതിനാൽ അതിലേക്കുള്ളതായ പാതകളൊന്നുമില്ല. ഒരു വശത്ത് ഡ്രോപ്പുള്ള ഇടുങ്ങിയ ഭൂമിയും മറുവശത്ത് കൊക്കയും, ഉയർന്ന ഭൂമിയിൽ ശത്രുവും താഴ്ന്ന ഭൂമിയിൽ സൈനികരുമാണ്. അപ്പോൾ തന്നെ അപകടത്തിന്റെ ആഴം വ്യക്തമാണ്. കേണൽ മൻപ്രീത് സിംഗ്, മേജർ ആശിഷ് ധോഞ്ചക്, ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ഹിമയൂൺ ഭട്ട് എന്നിവരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയത് ഈ പാതയും ഗുഹയിലെ ഭീകരന്മാരുടെ സാമീപ്യവും ആയിരുന്നു. ചൊവ്വാഴ്ച രാത്രിയാണ് കൊക്കർനാഗിലെ ഗാദുൽ വനമേഖലയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നതായി സൈന്യത്തിന് ആദ്യം രഹസ്യ വിവരം ലഭിച്ചത്. തിരച്ചിൽ ആരംഭിച്ചു എങ്കിലും ഭീകരരെ കണ്ടെത്താനായില്ല. തുടർന്ന് സൈന്യത്തിന്റെയും പോലീസിന്റെയും സംയുക്ത സംഘത്തിന് ഭീകരർ ഒരു കുന്നിൻ മുകളിൽ ഉണ്ട് എന്ന വിവരം ലഭിക്കുകയായിരുന്നു. തുടർന്ന് ആക്രമണം തുടങ്ങി. ബുധനാഴ്ച പുലർച്ചെയാണ് ഭീകരരെ ആക്രമിക്കാൻ സൈന്യം തീരുമാനിച്ചത്. കുന്നിന് മുകളിലെത്താൻ സൈന്യം സ്വീകരിക്കേണ്ട പാത തികച്ചും വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. ഇത് വളരെ ഇടുങ്ങിയതും ഒരു വശത്ത് മലകളും ഇടതൂർന്ന വനവും മറുവശത്ത് അഗാധമായ കിടങ്ങുമാണ്. ഉദ്യോഗസ്ഥർ കയറ്റം ആരംഭിച്ചു എങ്കിലും തണുപ്പും ഇരുട്ടും കൂടുതൽ വഷളാക്കി. സൈന്യം ഗുഹയ്ക്ക് സമീപം ഒരിക്കലെത്തിയപ്പോൾ ഭീകരർ വെടിയുതിർത്തു. തുടർന്നാണ് ഭീകരർ അനേകം പേരുണ്ട് എന്ന് വ്യക്തമാകുന്നത്. തുടർന്ന് സൈന്യം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി. കൂടുതൽ ആയുധങ്ങൾ, സൈനികർ എന്നിവ എത്തുവാൻ സൈന്യം വെയിറ്റ് ചെയ്തു. ഇപ്പോൾ 4 ദിവസമായി തലചായ്ക്കാൻ ഒരിടമില്ലാതെ, കിടക്കാനും തമ്പടിക്കാനും ഒരു ക്യാമ്പോ ഷീറ്റോ പോലുമില്ലാതെ ഇവിടെ സൈനികർ രാജ്യത്തിനായി മഹാത്യാഗം നടത്തുകയാണ്. 19 രാഷ്ട്രീയ റൈഫിൾസിന്റെ കമാൻഡിംഗ് ഓഫീസറായിരുന്ന കേണൽ സിംഗ്, കമ്പനി കമാൻഡർ മേജർ ധോഞ്ചക്, ഡെപ്യൂട്ടി SP ഭട്ട് എന്നിവർക്ക് വെടിവെപ്പിൽ പരിക്കേറ്റു. ഇവരെ തിരികെ താഴ്വാരത്ത് എത്തിക്കാനും പണിപ്പെട്ടു. ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എയർലിഫ്റ്റിംഗ് നടത്തിയാൽ ഭീകര ആക്രമണമുണ്ടാകും. ഇതിൽ വെടിയേറ്റ കമ്പനി കമാൻഡർ മേജർ ധോഞ്ചക് ഭീകര പോരാട്ടങ്ങൾക്ക് പേരുകേട്ട ആളാണ്. ധീരതയ്ക്ക് സ്വർണ്ണ മെഡലും കിട്ടിയ ആളാണ്. പർവ്വതവും മലഞ്ചെരിവും കോടമഞ്ഞും മൂലം ഹെലികോപ്റ്റർ ഓപ്പറേഷനും എയർലിഫ്റ്റിംഗും പറ്റാതെ വന്നു. കരയുദ്ധമല്ലാതെ മറ്റൊരു വഴിയും ഇവിടെയില്ല. ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ നൽകുന്ന അപ്ഡേഷൻ ഇങ്ങനെ: ഏറ്റുമുട്ടൽ ആരംഭിച്ച് ഏകദേശം 72 മണിക്കൂർ കഴിഞ്ഞു. സൈന്യം കുന്നുവളഞ്ഞിരിക്കുന്നു. ഡ്രോണുകൾ ഉപയോഗിച്ച് സ്ഫോടക വസ്തുക്കൾ ഗുഹയിലേക്ക് ഇടുന്നത് തുടരുന്നു. റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിക്കുന്നു. ഉദ്യോഗസ്ഥർ വെടിയുതിർക്കുന്നു. എന്നാൽ വെല്ലുവിളി നിറഞ്ഞ ഭൂമിശാസ്ത്രം കാരണം സൈന്യത്തിന് ഇപ്പോഴും പ്രദേശത്തിന്റെ ആധിപത്യം നേടാൻ കഴിഞ്ഞിട്ടില്ല. വൃത്തങ്ങൾ പറഞ്ഞു, ഗുഹയിൽ നിന്നും ഭീകരർ താവളം മാറ്റിയെന്നും കരുതുന്നു. അങ്ങനെ വന്നാൽ പോരാട്ടം നീണ്ടു നിൽക്കും. അവസാന ഭീകരനെ പോലും കൊന്നിട്ടേ സൈന്യം പർവ്വതമിറങ്ങും. തീവ്രവാദികളുടെ എണ്ണം കൂടുതലായിരിക്കുമെന്ന് വൃത്തങ്ങൾ പറയുന്നു. ഇവരിൽ കഴിഞ്ഞ വർഷം ലഷ്കറെ തോയ്ബയിൽ ചേർന്ന ഉസൈർ ഖാനും ഉൾപ്പെടുന്നു. സാധാരണ തീവ്രവാദികൾക്ക് ഇത്രയും കാലം ഒരു ഏറ്റുമുട്ടൽ നീട്ടാൻ കഴിയില്ല. അവർക്ക് നല്ല പരിശീലനം ലഭിച്ചവരും മികച്ച ആയുധങ്ങളുമുണ്ട്. അസാധാരണമായ സൈനിക നീക്കം പോലെയാണ് തീവ്രവാദികളിൽ നിന്നും ഉണ്ടാകുന്നത്. പാകിസ്ഥാനിലോ ചൈനയിലോ പരിശീലനം ലഭിച്ചവരാകാം ഈ തീവ്രവാദികൾ എന്നും കരുതുന്നു. ഒരു സൈനികനെ ഇപ്പോഴും കാണാതായിട്ടുണ്ട്. കുറഞ്ഞത് 2 സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്.
ഉണ്ട്. എന്തായാലും അസാധാരണമായ രൂക്ഷ യുദ്ധമാണ് ഭീകരന്മാരുമായി നടക്കുന്നത്. പോരാട്ടം നാലാമത് ദിവസത്തിലേക്ക് നീങ്ങുമ്പോൾ ധീരയുദ്ധം രാജ്യത്തിനായി നയിക്കുന്നവർക്ക് അഭിവാദ്യം അർപ്പിക്കാം. ന്യൂസ് ഡെസ്ക്, കർമാനസ്.